വരുമ്പോൾ നമ്മൾ നല്ല ഗ്രിപ്പുള്ള ഷൂവും നല്ല ട്രക്കിംഗ് ഷോർട്സൊക്കെ ഇട്ടുകൊണ്ട് വന്നാൽ സുഖമായിട്ട് കയറാം. ജീൻസൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി പാടുണ്ട്. ഇത് ഈ മലയുടെ പേരെന്താ? ഈ മല ഇരിക്കുന്ന എന്റെ സ്വന്തം അമ്മാവനാ മലയിലിരിക്കുന്നത്. മലയപ്പാന്ന് പറയുന്നത് പേര് മുട്ടറ ഹിൽസ്. മുട്ടറ മല. അപ്പൊ നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ ട്രക്കിംഗ് ആണ്. കുറച്ച് പടി ഇവിടെ ഉണ്ട്. പടി നമുക്ക് പടി കയറാം. പടി സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പോ നമ്മൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ മുട്ടറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മുട്ടറ. അപ്പോ മുട്ടറ മരുതിമലയിലേക്കുള്ള ഈ ട്രക്കിംഗ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അങ്ങനെ പിടിച്ചു കയറി. കമ്പി പിടിച്ചു കയറി. ഇതൊരു കമ്പി എടുത്തിട്ടുണ്ട്. ഈ കമ്പി എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നറിയാം. പിടിച്ച് കയറാനാണോ അതോ എനിക്കൊന്ന് ഇലക്ട്രിസിറ്റി ലൈൻ ആയിരിക്കണം, അല്ലെങ്കിൽ വാട്ടർ ലൈൻ ആയിരിക്കണം. ഇതങ്ങ് മേളോട്ടുണ്ട് കേട്ടോ. ഇതൊരു ഇഴഞ്ഞൊക്കെ കയറുന്നേ. ഇത് എവിടെ നോക്കിയാലും ഭയങ്കര പാറക്കൂട്ടങ്ങളാണ്. പിന്നെ റബ്ബറും തോട്ടമാണ് ഇതിന് ചുറ്റുമുള്ളത്. അപ്പൊ ഈ പാറയെ ചവിട്ടി ചവിട്ടി വേണം നമ്മൾ മേളിൽ കയറി പോവാൻ. പിടിച്ച് പിടിച്ച് കയറി പോകട്ടെ. ഇത് പൈപ്പോ ഇലക്ട്രിക് ലൈനോ കണ്ടാണ് കേട്ടോ. കേട്ടും കുറപ്പം കഠിനമാണ് അയ്യപ്പാറ. ലല്ലൂക്കെ കിടന്ന് വെള്ളം കുടിക്കുകയാണ് കേട്ടോ. ചെറിയ കയറ്റമാണ്. ഇവർക്ക് അത്ര പരിശീലനം ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ സുഖമായിട്ട് കയറി പോവാം. വരുമ്പോൾ നമ്മൾ നല്ല ഗ്രിപ്പുള്ള ഷൂവും നല്ല ട്രക്കിംഗ് ഷോർട്സൊക്കെ ഇട്ടുകൊണ്ട് വന്നാൽ സുഖമായിട്ട് കയറാം. ജീൻസൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി പാടുണ്ട്. മുട്ടറ സ്കൂള്. അവിടെ നിന്നുള്ള ഇങ്ങോട്ടുള്ള കയറ്റം ഭയങ്കര കേട്ടോ. അതിഭീകര കയറ്റമാണ്. സ്റ്റെപ്പുകളൊന്നുമില്ല. ചെറിയ ചെറിയ പാറ എടുക്കുകൾ മാത്രമാണുള്ളത്. മുട്ടറ ഹിൽസ്. ഇവിടെ പാറയെ കൊണ്ട് കേട്ടോ ശ്രദ്ധിക്കണം. പാറ ചവിട്ടി പാറ അനങ്ങേണ്ട. കാലൊക്കെ ശ്രദ്ധിക്കണം. പാറകളൊക്കെ ഇളകി കിടപ്പുണ്ട്. ഇഴഞ്ഞാ കയറുന്ന കേട്ടോ. ഇഴഞ്ഞു കയറുന്നു.
കുട്ടര മരുതിമല എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് 24 ഏക്കർ വിസ്തൃതിയിലുള്ള ഈ പാറകൾ നിറഞ്ഞ ഒരു മലയാണ്. അത് ഈ എക്കോ ടൂറിസം പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഈ 2020 ഈ പ്രദേശം ഏറ്റെടുത്തത്. അതായത് ഈ 24 ഏക്കർ പാറക്കെട്ട് കൂടാതെ ഇതിന് ചുറ്റുമുള്ള സ്ഥലവും ചേർത്ത് 37 ഏക്കർ സ്ഥലമാണ് DTPC, അതായത് ഗവൺമെന്റിന്റെ ടൂറിസം പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഇവർ ലീസിനെടുത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഫെൻസിങ് ഒക്കെ വെച്ചിട്ട് അവിടെ ഭയങ്കരമായിട്ട് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറേ പാറയൊക്കെ അടിച്ചു വെച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ശരിക്കും ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ വെളിയം പഞ്ചായത്തിലാണ് ഈ മുട്ടറ ഹിൽസ്, അതായത് മുട്ടറ മരുതിമല സ്ഥിതി ചെയ്യുന്നത്. ഉച്ച സമയത്ത് വരരുത് കേട്ടോ, നിങ്ങൾ വരുന്ന അത് രാവിലെയോ അല്ലെങ്കിൽ ഈവനിങ്ങോ വരാമോ, അല്ലെങ്കിൽ പണിയിട്ട് നല്ല വെയിലാണ്. വരുമ്പം കൊട്ടാരക്കര എത്തുന്നതിന് മുമ്പ് കൃത്യമായ മുട്ടറയുടെ മാപ്പിൽ നോക്കിയാൽ കൃത്യമായിട്ട് ഗൂഗിൾ മാപ്പിലുണ്ട് മുട്ടറ നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് പോയിന്റിൽ കൊണ്ടുവരെ നമ്മൾ ഗൂഗിൾ മാപ്പ് എത്തിക്കും. പിന്നെ ഇവിടെ അവിടെ എവിടെയൊക്കെ അങ്ങ് പാറക്കെട്ടുകളാണ് കേട്ടോ, ഇതെല്ലാം ഡെവലപ്പ് ആവാൻ പോകുന്നേ ഉള്ളൂ. കുറേ ഭാഗം കല്ലൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കിട്ടു. പിന്നെ അവിടെ ഇവിടെ കുറേ ചെറിയ ചെറിയ കോട്ടേജസ് ഒക്കെ കാണുന്നുണ്ട് അവിടെ, പക്ഷേ ഒരാളുമില്ല, സ്റ്റാഫൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ വരുമ്പം നമുക്ക് പരിചയമില്ലാത്തവർ വരുമ്പം കൂട്ടത്തോടൊക്കെ വരണം, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. കുട്ടികളും സ്ത്രീകളായിട്ടൊക്കെ വരുമ്പം ഒരുപാട് ഇരുട്ടെന്ന് വരുന്ന ഇവിടെ നിൽക്കണ്ട. രാവിലെ വൈകുന്നേരമാണ് കേട്ടോ ഇവിടെ മഞ്ഞിറങ്ങുന്നൊക്കെ വ്യൂ കാണണമെങ്കിൽ. ഇതുപോലെ ഒന്ന് രണ്ടെടുത്തുണ്ട് അവിടെ, ഇവിടെ എല്ലാം ഉണ്ട്, അവിടെ നമുക്ക് വിശ്രമിക്കാം. നല്ല വ്യൂ ആണ്. ഇത് ടോപ്പ് വ്യൂയിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നിലവിൽ ഇപ്പോൾ അവിടെ ചെല്ലുന്നതിനോ ആ മലയിലേക്ക് കയറുന്നതിനോ DTPC ഭാഗത്തു നിന്ന് ഒരു പ്രവേശന ഫീസും ഈടാക്കുന്നില്ല. പക്ഷെ പാർക്കിംഗ് സൗകര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അത് നമ്മൾ താഴെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് തന്നെ വരണം. അതാണ് മുട്ടറ സ്കൂൾ. ആ ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ കയറുന്നത് കേട്ടോ. അതാണ് നമ്മൾ ഈ ട്രക്കിംഗ് തുടക്കുന്ന സ്റ്റേഷൻ, അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ കയറി അത് വഴി കയറി ഇങ്ങനെ വരും. പിന്നെ ഈ മുട്ടറ ഹിൽസിന് ഒരു ഐതിഹ്യമൊക്കെ പറയുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഹനുമാൻ ഈ മരുത്വാമല മൃഗസഞ്ജീവനിക്ക് വേണ്ടി മരുത്വാമല പൊക്കി ശ്രീലങ്കയിലോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് അടർന്നു വീണമെന്നൊക്കെയാണ് പറയുന്നത്. ഐതിഹ്യമാണേ, ഞാനും വായിച്ചറിഞ്ഞിട്ടുള്ളത്. പിന്നെ അതുകൊണ്ടാണ് ഇവിടെ ഒരു പാറയിൽ ഹനുമാൻ്റെ പാദം പതിഞ്ഞതും മുട്ട് പതിഞ്ഞതായിട്ടുള്ള ഒരു അടയാളമൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഐതിഹ്യമായിട്ട് ബന്ധപ്പെട്ടാണ് അത് പറയുന്നത്. അതുപോലെ ഇവിടെ ഒരു കാവുണ്ട്. കാവത് എന്താണ് ഇവിടുത്തെ പ്രതിഷ്ഠയെന്ന് അങ്ങനൊന്നും അറിയാൻ വയ്യ. ഇവിടെ വിളക്കൊക്കെ കത്തിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കാവിൽ ഉത്സവം നടത്താറുണ്ട് കേട്ടോ. സാധാരണ ഡിസംബർ ജനുവരി സമയത്താണ് ഉത്സവങ്ങളൊക്കെ നടത്താറ്. അന്നേരം ഈ പാറക്കെട്ടിലെ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് സന്ധ്യാനേരം നല്ല വ്യൂ ആണ് കാണാൻ. ഹനുമാന്റെ മുട്ടും ഇത് കാൽപ്പാറും ഉണ്ടോ? താഴ്ചയുണ്ട്, താഴ്ചയുണ്ടെന്ന് പറയാം. ഇതിന് നല്ല താഴ്ചയുണ്ടെന്ന് പറയാം.
ഇത് ഒരിക്കലും വറ്റാത്ത കുളമാണെന്ന് പറയുന്നത് കേട്ടോ. ഭയങ്കര വേനൽക്കാലമായാലും ഇവിടെ വറ്റില്ല. പക്ഷെ ആൾക്കാരൊന്നും ഇതൊന്നും വളരെ വൃത്തിയായിട്ടൊന്നും സൂക്ഷിക്കുന്നില്ല കേട്ടോ. വരുന്നവരിതിന് ഭയങ്കര മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. വേസ്റ്റ് ഒക്കെ ഇട്ട് ഒരു വീഡിയോ ആൽബം ഷൂട്ടിംഗ് നടക്കുകയാണോ കേട്ടോ. ആൾക്കാർ ശരിക്കും ഇത് യൂസ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ വ്യൂവും ഭംഗിയൊക്കെ. അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മുട്ര ഹിൽസ് വരാൻ കണക്കുന്ന കേട്ടോ. മുട്ര ഹിൽസ് വരാൻ പല വഴികളുണ്ട്. വേറെ വഴിയുണ്ട്, ഇവിടെ നിന്ന് തന്നെ നമ്മൾ ഇറങ്ങിയെടുത്ത് നിന്ന് കുറച്ചുകൂടെ ദൂരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പടികളൊക്കെ കെട്ടിയിട്ട് സെപ്പറേറ്റ് വഴിയുണ്ട്. അത് കുറച്ചുകൂടെ നല്ല വഴി, പക്ഷേ പടികളാണ്, പടി നടന്നത്. പക്ഷേ ട്രക്കിംഗ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ട്രക്കിംഗ് താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ വരാം. അതുപോലെ തന്നെ ട്രക്കിങ്ങിൽ വേറെ വഴികൾ നമുക്ക് തിരിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇറങ്ങി വരുന്നത് വേറൊരു ഏരിയ കൂടാണ് തിരിച്ചിറങ്ങി വരിക. അപ്പോൾ അതിൻ്റെ വഴികൾ കൃത്യമായിട്ട് ചോദിച്ചിട്ട് വേണം വരാൻ. ഇത് നിങ്ങളൊക്കെ അറിയില്ലായിരുന്നു കേട്ടോ, രണ്ട് മൂന്ന് വഴി ഉണ്ടായിരുന്നു. അപ്പോൾ അപാര സംഭവം, ഭയങ്കര മല എടുക്കുമൊന്നുമല്ല. നമുക്കൊരു ദിവസം വന്ന് ഈവനിംഗ് ഒക്കെ വന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമുക്ക് പോവാം. ചെറിയ പരിപാടി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.